ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് വെള്ളക്കരിങ്കോഴിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ വെള്ളക്കരിങ്കോഴിയെ കാണാനായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ പല കരിങ്കോഴി കർഷകരും ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ നോക്കി എനിക്കറിയാം, അവരും പറയുന്നുണ്ട് വെള്ളക്കരിങ്കോഴി ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ അവിയൽ മീഡിയയിലെ ദാസ് പക്കാട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്യുന്ന ആ ചേട്ടൻ്റെ വീഡിയോയിലും ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കരിങ്കോഴി ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഇതുപോലെ തന്നെ ഞാനും പറയുകയാണ് വെള്ളക്കരിങ്കോഴി ഉണ്ട്. അത് ചില പിഗ്മെൻറ്റേഷൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് തൂവല് മാത്രം വെള്ള കളറും ബാക്കിയെല്ലാം അതിന്റെ ഭാഗങ്ങളെല്ലാം കറുത്ത കളറും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വെള്ളക്കരിങ്കോഴിയെ കാണാം. വെള്ളക്കരിങ്കോഴികൾ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ കോഴി കരിങ്കോഴി തന്നെയാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതോ ക്രോസ് കോഴിയാണോ കരിങ്കോഴിയാണോ ഒക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വെള്ളക്കരിങ്കോഴിയെ കാണിക്കാം. ഇപ്പം കരിങ്കോഴികൾ പലതരത്തിലുണ്ടെന്ന് നമുക്കറിയാം. പ്യുവർ കരിങ്കോഴി എന്ന് വെച്ചാൽ എന്തുവാ ടൂവൽ ബ്ലാക്ക് കളറുള്ളവണ്ട്, അതാണ് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം സിൽവർ കരിങ്കോഴിയുണ്ട്, കഴുത്തിൻ്റെ ഭാഗത്ത് വെള്ള കളർ വരുന്ന അതാണ് സിൽവർ കരിങ്കോഴി. പിന്നെ ഗോൾഡൻ കരിങ്കോഴിയുണ്ട്, ഒരു ഗോൾഡൻ കളർ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഗോൾഡൻ കരിങ്കോഴി. അതുപോലെ തന്നെ ഒരു വളരെ അപൂർവമായ കരിങ്കോഴിയാണിത്, എന്താ വെള്ള തൂവലുള്ള കറുത്ത മാംസമൊക്കെ ഉള്ള കോഴിയാണ് വെള്ളക്കരിങ്കോഴി. അപ്പോൾ ഇത് വെള്ളക്കരിങ്കോഴിയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, ഇതാണ് ആ കോഴി. തൂവലുകളെല്ലാം വെള്ള നിറത്തിലുള്ളതാണ്. ഇതിൻ്റെ കാലിൻ്റെ നിറം കണ്ടോ, കറുപ്പ് നിറമാണ്. ഇതിൻ്റെ കാലിൻ്റെ നിറം കറുപ്പാണ്, തൂവലുകളെല്ലാം വെളുത്ത കളറാണ്. ഇതിൻ്റെ പൂ ചുവപ്പും കറുപ്പും കൂടെ കലർന്ന ഒരു തരം കളറാണ്. ഇതിൻ്റെ വാ പൊളിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് അവിടെ. കറുപ്പ് മാത്രമല്ല, ഒരു ചെറിയ റോസ് ഷെയ്ഡും ഉണ്ട് വായ്ക്കുള്ളിൽ. ഇപ്പോൾ ഇപ്പോൾ ക്വാളിറ്റി കുറവാണ്, ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അതിൻ്റെ കളറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാലിന് കറുപ്പ് നിറം, പൂവിന് ചുവപ്പും കറുപ്പും കൂടെ കലർന്ന ഒരു തരം കളർ. കണ്ണൊക്കെ നല്ല ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ വായ്ക്കകത്തെ കളർ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബ്ലാക്കും പിങ്കും കൂടെ മിക്സായിട്ടുള്ള ഒരു തരം കളറാണ് വായ്ക്കുള്ളിൽ. ഇതിൻ്റെ തൊലി മാംസഭാഗം കാണിക്കാം. മാംസഭാഗം കണ്ടോ, ബ്ലാക്ക് കളറാണ് മാംസഭാഗത്തിന്. ഇപ്പോൾ സാധാ കോഴിക്ക് ഒരു തരം വൈറ്റ് കളറായിരിക്കും, ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കളറ്. ഈ കോഴിക്ക് ബ്ലാക്ക് കളറാണ് സ്കിന്നിന്. നഖത്തിനും കാലിനും എല്ലാം കറുപ്പ് നിറം തന്നെയാണ് കോഴിയുടെ. പൂവ് മാത്രമാണ് ചുവപ്പും കറുപ്പും കൂടെ കലർന്ന ഒരു തരം കളർ. ശരീരമെല്ലാം ബ്ലാക്ക് കളറാണ്, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശരീരവും കാലും നഖവും എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ്.
ഊന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കളറ്, ചുവപ്പും കറുപ്പും കൂടെ കലർന്ന കളറ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വെള്ളക്കരിങ്കോഴിയെ കാണിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് വെള്ളക്കരിങ്കോഴിയാണെന്നാണെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ ക്രോസ് കോഴിയാണോ എന്നൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.